ബ്രിട്ടനിലെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. നമുക്കതിലേക്ക് ഒന്ന് വിശദമായി പോകാം. 236,711 പേർക്ക് ബ്രിട്ടനിൽ രോഗം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന കണക്കു തന്നെയാണ്. പ്രത്യേകിച്ചും ഇളവുകളിലേക്കും നിയന്ത്രണങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഒക്കെ ആലോചനകൾ നടക്കുമ്പോഴാണ് ഈ കണക്കുകൾ വരുന്നത്. വിശദമായ റിപ്പോർട്ടിലേക്ക് തന്നെ പോവുകയാണ് നമ്മൾ. ഇന്നലെ 3,560 പേർക്കാണ് ബ്രിട്ടനിൽ രോഗം സ്ഥിരീകരിച്ചത്. 33,898 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ലണ്ടനിൽ നിന്ന് ഷൈമോൻ തോട്ടുങ്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. കോവിഡ് ബാധിതരായി ദിവസേന ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം നേർപകുതിയായി കുറഞ്ഞതായി നാഷണൽ ഹെൽത്ത് സർവീസ് തലവൻ സൈമൺ സ്റ്റീവൻസ് പറഞ്ഞു. രോഗബാധ മൂർധനത്തിൽ നിന്ന് സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം ആഴ്ചയിൽ 2,000 പേരുടെ കുറവ് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പക്ഷേ അണുബാധയുടെ വേഗത കഴിഞ്ഞ ഒരാഴ്ചയായി ഉയരുന്നുവെന്നാണ് സയന്റിഫിക് അഡ്വൈസറി ഗ്രൂപ്പ് ഓഫ് എമർജൻസീസ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച 0.5 നും 0.9 ഇടയിലായിരുന്ന വൈറസിൻ്റെ റിപ്രൊഡക്ഷൻ നമ്പർ ഇപ്പോൾ 0.7 നും 1 നും ഇടയിലേക്ക് ഉയർന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. 6 വ്യത്യസ്ത ഗ്രൂപ്പുകൾ നടത്തിയ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരിയ ഈ വർദ്ധനവിൻ്റെ കാര്യം ഇവർ സമർത്ഥിക്കുന്നത്. രോഗലക്ഷണങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരുമായ എല്ലാ കെയർ ഹോമുകളിലെയും താമസക്കാരെയും ജോലിക്കാരെയും ജൂൺ ആദിവാരത്തോടെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും നേഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് പാരിതോഷികം നൽകുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നും ഹെൽത്ത് സെക്രട്ടറി മാറ്റ് ഖനോക് ഡെയിലി ബ്രീഫിംഗിൽ പറഞ്ഞു. 133,784 പേർക്ക് ഇന്നലെ രോഗപരിശോധന നടത്തി. ഇതിൽ 3,560 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 236,711 രോഗമുക്തരായവരുടെ എണ്ണം കൂടി ചേർത്തുള്ള കണക്കാണിത്. 384 പേർ കൂടി മരണം സംഭവിച്ചതോടെ ആകെ മരണസംഖ്യ 33,998 ഉയർന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാർച്ച് 23 മരവിപ്പിച്ച ലണ്ടൻ നഗരത്തിലെ കൺജഷൻ ചാർജ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. നിലവിലെ തുകയായ 11 പൗണ്ട് ജൂൺ മാസം മുതൽ 15 പൗണ്ടായി വർദ്ധിപ്പിക്കുവാനും തീരുമാനമായി. നടത്തവും സൈക്ലിംഗും പ്രോത്സാഹിപ്പിക്കാനാണിത്. പൊതുഗതാഗത സൗകര്യങ്ങൾ ഒഴിവാക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നഗരത്തിലെ വാഹനങ്ങളുടെ തിരക്ക് ഒഴിവാക്കാനാണ് ചാർജ് പുനഃസ്ഥാപിക്കുന്നതും താൽക്കാലികമായി വർദ്ധിപ്പിക്കുന്നതുമെന്നാണ് മേയർ സാദിഖ് ഖാൻ അറിയിച്ചത്. ഇതിനെതിരെ ശക്തമായാണ് ലണ്ടനിലെ ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. ലണ്ടനിൽ നിന്നും ഷൈമോൻ തോട്ടുങ്കൽ.